ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ടേസ്റ്റ് ആൻഡ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്നൊരു സ്പോഞ്ചി കേക്ക് ആയിട്ടാണ് വന്നത് എങ്ങനെയാന്ന് നോക്കാം അതിനായി രണ്ട് കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് അത് പൊട്ടിച്ച് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ടുണ്ട് പിന്നെ മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് പഞ്ചസാര നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പുട്ടയെ നല്ലപോലെ അടിച്ച് പതപ്പിച്ചെടുക്കാം അതിലേക്ക് പൊടിച്ച് വെച്ച പഞ്ചസാര കുറച്ച് കുറച്ചായി ഇട്ട് വീണ്ടും അടിച്ച് എടുക്കുകയാണ് അപ്പം നമ്മൾ പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ വാനില അസൻസും ചേർത്ത് നല്ലപോലെ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് ആ മിക്സിനെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം മിക്സിൻ്റെ ജാറിൽ അടിച്ചെടുത്തതെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കാം അതിനായി ഒന്നര കപ്പ് മൈദയാണ് എടുത്തത് അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ ഒരു നുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നു ഇനി അത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഒരു സ്പൂണ് വെച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അതിന് ശേഷം നമുക്കത് നല്ലപോലെ തരിച്ചെടുക്കണം അപ്പോൾ ഇനി നമുക്കത് നല്ലപോലെ തരിച്ചെടുക്കാം ഒരു മൂന്ന് പ്രാവശ്യമാണ് തരിച്ചെടുക്കേണ്ടത് അതിൽ വല്ല കട്ടകളും ഉണ്ടെങ്കിൽ അത് അതിൽ മാവിലേക്ക് വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ഇട്ട് കൊടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലപോലെ മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്കതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക ഒരിക്കലും മിക്സ് ചെയ്യുമ്പം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഫുള്ളായിട്ട് ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത് ഒരു നാലഞ്ച് പോർഷനായി ഡിവൈഡ് ചെയ്തിട്ട് വേണം ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ മിക്സ് ചെയ്യുമ്പോഴും ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് സ്ലോ ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം വീഡിയോ ഞാൻ കുറച്ച് ഫാസ്റ്റ് അടിച്ചതുകൊണ്ടാണ് ഫോൾഡ് ചെയ്യുന്നതിന് കുറച്ച് സ്പീഡ് തോന്നുന്നത് നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല സ്ലോ ആയിട്ട് തന്നെ ഫോൾഡ് ചെയ്തെടുക്കാം ഇനി സെക്കൻഡ് പോർഷൻ ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും അതുപോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി അതുപോലെ നമുക്ക് ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് നല്ലപോലെ ആക്കിയെടുക്കാം നമ്മുടെ ബാറ്റർ തിക്കായി വരുന്ന സമയം അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാക്കിയെടുക്കാം കാൽ കപ്പ് പാലാണ് ഞാൻ ഈ സ്പോഞ്ച് കേക്കിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത് ഒന്നര കപ്പ് മൈതയ്ക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര കാൽ കപ്പ് പാൽ അതുപോലെ രണ്ട് കോഴിമുട്ട ഈ പ്രപ്പോർഷനിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ബാറ്റർ നല്ലപോലെ മിക്സ് ചെയ്ത് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസിയിലേക്ക് ആക്കിയെടുക്കാം നമ്മുടെ ബാറ്റർ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഇനി നമുക്കതൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേക്ക് ടീനിൻ്റെ ബേസിൽ നമ്മൾ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം കുക്കറിലാണ് നമ്മൾ ഈ സ്പോഞ്ചി കേക്ക് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ നമ്മുടെ കുക്കറ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്കാണ് നമ്മൾ കേക്ക് ടിൻ ഇറക്കി വെക്കുന്നത് അപ്പോൾ ബാറ്റർ എല്ലാം കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി അത് നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് നല്ലപോലെ ടാപ്പ് ചെയ്ത ശേഷം നമുക്ക് പ്രീഹീറ്റ് ചെയ്ത കുക്കറിലേക്ക് കേക്ക് ടിൻ ഇറക്കി വയ്ക്കാം കേക്ക് ടിൻ കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് നല്ലപോലെ അടച്ചു വെച്ച് ബേക്ക് ചെയ്തെടുക്കാം അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലും ഇട്ടിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് ടോട്ടൽ ഇരുപത് മിനിറ്റാണ് ബേക്ക് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കുകയാണ് നമ്മളെ കേക്ക് നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട് കറക്റ്റ് കുക്കായെന്നറിയാൻ വേണ്ടി ഒരു ഫോർക്ക് വെച്ച് കൊത്തി നോക്കിയാൽ മതി ക്ലീൻ ആയി കിട്ടുന്നുണ്ടെങ്കിൽ കുക്കായി എന്നാണ് അർത്ഥം ഇനി നമുക്ക് അതൊന്ന് കുക്കറിൽ നിന്ന് മാറ്റി തണുക്കാൻ വേണ്ടി വെക്കാം അതിന് ശേഷം മാത്രം ഡീമോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ കേക്ക് ഡീമോൾഡ് ചെയ്തെടുക്കുകയാണ് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം നമ്മുടെ സ്പോഞ്ചി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിംഗ്